അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്കൻ സൈന്യം പിന്മാറുന്നതിന്റെ അവസാന ദിവസങ്ങളിൽ കാബൂൾ വിമാനത്താവളത്തിലുണ്ടായ ബോംബാക്രമണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് വിമാനത്താവളത്തിൽ ചാവേറായത്തെ ഭീകരനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഓഗസ്റ്റ് കാബൂൾ വിമാനത്താവളത്തിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ പതിമൂന്ന് യു എസ് സൈനികർ ഉൾപ്പെടെ നൂറ്റി അൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു ഐസിഎസിന്റെ അഫ്ഗാൻ ഭാഗമായ ഐസിഎസ് കെ ആയിരുന്നു ആക്രമണം നടത്തിയത് ഐസിഎസ് കെയുടെ മാസികയുടെ പുതിയ പതിപ്പിലാണ് ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ചാവേറിനെക്കുറിച്ച് കുറിച്ച് വിവരമുള്ളത് ഐ സി എസ് കെ പുറത്തുവിടുന്ന വിവരങ്ങൾ ം കാബൂൾ വിമാനത്താവളം ആക്രമിച്ചത് അബ്ദുൾ റഹ്മാൻ അൽ ലോക്രി എന്ന ചാവേറായിരുന്നു ഇയാൾ ഇന്ത്യയിൽ അഞ്ചു വർഷം മുൻപ് പിടിയിലായ ഭീകരനാണ് ഡൽഹിയിൽ ആക്രമണം നടത്താൻ പദ്ധതിയിട്ടതിനെ തുടർന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ അന്ന് അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ ജയിലിൽ ശിക്ഷ അനുഭവിച്ചതിനു ശേഷം ഇയാളെ അഫ്ഗാനിസ്ഥാനിലേക്ക് നാട് കടത്തുകയായിരുന്നു എന്നാണ് ഐ സി എസ് കെ അവകാശപ്പെടുന്നത് പിന്നീട് തങ്ങളുടെ പ്രവൃത്തികളിൽ ആകർഷണാവുകയായിരുന്നു കഴിഞ്ഞ വർഷം മുതൽക്കാണ് ഐ സി എസ് കെ തങ്ങളുടെ വിവരങ്ങൾ മാസികയിലൂടെ ലോകത്തെ അറിയിക്കുന്നത് ഇതിൽ ഇന്ത്യയെക്കുറിച്ച് സ്ഥിരമായി കുറിപ്പുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് തീവ്രവാദ സ്വഭാവമുള്ളവരെ തങ്ങളിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് ഐ സി എസ് പ്രചാരണ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ സജീവമാണെന്ന് സുരക്ഷാ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരാണ് അടുത്തിടെ അറസ്റ്റിലായത് എൻ അറസ്റ്റ് ചെയ്തവരിൽ മലയാളികളും ഉണ്ടായിരുന്നു